ദുബായ് ഒരു മരുഭൂ പ്രദേശമാണ്. പക്ഷേ അതിഭീകരമായിട്ടുള്ള ഒരു പേമാര് തന്നെയാണ് അവിടെ ഇപ്പോൾ സംഭവിച്ചത്. അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കവും ഉണ്ടായിട്ടുണ്ട്. കണക്കുകൾ പറയുന്നത് ഒരൊറ്റ ദിവസം മാത്രം അവർക്ക് 1 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ നാശനഷ്ടം ഉണ്ടായി എന്നാണ്. ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ പറയുന്നത് ഇതിൻ്റെ പിന്നിലുള്ള കാരണം ക്ലൗഡ് സീഡിംഗ് ആണെന്നാണ്. പ്രകൃതിയോട് കളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നവരുണ്ട്. ശരിക്കും ക്ലൗഡ് സീഡിംഗ് ആണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? എന്താണ് ക്ലൗഡ് സീഡിംഗ്? ദുബൈയിൽ ശരിക്കും സംഭവിച്ചത് എന്താണ്? വിശദമായി തന്നെ നമുക്കതൊന്ന് പരിശോധിക്കാം. മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമ്മളെല്ലാവരും ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചതാണ്. ശക്തമായിട്ടുള്ള ചൂടിനെ തുടർന്ന് സമുദ്രത്തിലും മറ്റ് ജലസ്രോതസ്സിലുമൊക്കെ ഉണ്ടായിരിക്കുന്ന ജലം ബാഷ്പീകരിച്ച് മുകളിലേക്ക് ഉയരുന്നതാണ്. അത് പിന്നീട് നീരാവിയായി മാറി ഘനീഭവിക്കുന്നു, അതായത് മേഘങ്ങളായിട്ട് മാറുകയും പിന്നീട് അതിൻ്റെ ഡെൻസിറ്റി വർദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഘനീഭവിക്കുന്ന ഘട്ടത്തിലാണ് അത് മഴയായിട്ട് പെയ്യാൻ തുടങ്ങുന്നത്. ദുബായ് എന്ന് പറയുന്നത് ഒരു മഴ നിഴൽ പ്രദേശമാണ്. അവിടെ ഇത്തരത്തിലുള്ള മേഘങ്ങൾ എത്തിച്ചേരാറില്ല. ഒരു സബ് ട്രോപ്പിക്കൽ സോണാണ്. അവിടെ പ്രധാനമായിട്ടും 2 രീതിയിലുള്ള കാലാവസ്ഥകളാണുള്ളത്, സമ്മറും വിൻ്ററും. അതിന് പുറമെ നവംബർ ഡിസംബർ മാസങ്ങൾ വളരെ ചെറിയ അളവിലുള്ള മഴ ലഭ്യമാകാറുണ്ട്. ഒരു വർഷം അവിടെ ലഭ്യമാകുന്ന മഴ 130 മില്ലിമീറ്റർ മാത്രമാണ്. പക്ഷേ കഴിഞ്ഞ ഏപ്രിൽ 15 മാത്രം അവിടെ ലഭ്യമായത് 200 മില്ലിമീറ്ററിൻ്റെ മഴയായിരുന്നു. അതായത് 1.5 വർഷം പെയ്യുന്ന മഴ ഒരൊറ്റ ദിവസം ലഭ്യമായിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അത് വലിയൊരു വെള്ളപ്പൊക്കത്തിന് കാരണമായി മാറുന്നതാണ്. അതുതന്നെയാണ് 2018 കേരളത്തിലും സംഭവിച്ചത്. കുറേയധികം നാളുകൊണ്ട് ലഭ്യമാകേണ്ട മഴ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇവിടെ പെയ്യുകയുണ്ടായി. ചെന്നൈയിൽ സംഭവിച്ചതും മറിച്ചായിരുന്നില്ല. അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന മഴയെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ക്ലൗഡ് സീഡിംഗ്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ക്ലൗഡ് സീഡിംഗ് തന്നെയാണ് അവിടെ നടക്കുന്നത്. 1891 ഇത് ആദ്യമായിട്ട് ഒരു തിയറിയുടെ രൂപത്തിൽ എത്തിച്ചേരുന്നത്. പക്ഷേ ആദ്യമായിട്ട് ഇത് പരീക്ഷിക്കുന്നത് പിന്നെയും കുറേയധികം വർഷങ്ങൾ കഴിഞ്ഞ് 1946 അന്നൊരു വിമാനം ഉപയോഗിച്ച് മേഘങ്ങളുടെ മുകളിലൂടെ പറക്കുകയും വിമാനത്തിൽ കരുതിയിരുന്ന 2.5 കിലോഗ്രാമോളം ഭാരം വരുന്ന ഡ്രൈ ഐസ് അല്ലെങ്കിൽ സോളിഡ് രൂപത്തിലുള്ള ഖരരൂപത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് വെക്കുകയാണ് ചെയ്തത്. അതായത് ക്ലൗഡ് സീഡിംഗ് തന്നെയാണ്. മേഘങ്ങളിൽ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അത് ചെറിയ ഡ്രോപ്സ് ആയിട്ട് അവിടെ അവശേഷിക്കുന്നതാണ്. ആ ഡ്രോപ്പിൻ്റെ ഡെൻസിറ്റി വർദ്ധിക്കുമ്പോഴാണ് അത് ഘനീഭവിച്ച് അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്ത് മഴയായിട്ട് പെയ്യുന്നത്. ഇത്തരത്തിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു സീഡിംഗ് നടത്തുന്നതിലൂടെ അവിടെ ഉണ്ടായിരുന്ന വാട്ടർ ഡ്രോപ്സിൻ്റെ ഡെൻസിറ്റി വർദ്ധിക്കുകയാണ്, അതിനെ തുടർന്ന് മഴയായിട്ട് പെയ്യുകയാണ് ചെയ്യുന്നത്. 1946 നടത്തിയ പരീക്ഷണത്തിലൂടെ ആ പരീക്ഷണം നടത്തിയ പ്രദേശത്ത് നിന്നും അല്പം മാറി ഒരു മലമുകളിൽ ധാരാളമായി മഴ പെയ്യുകയുണ്ടായി. അത് ഒരു വലിയ വിജയമായിട്ട് മാറുകയാണ് ഉണ്ടായത്. പിന്നീട് ശാസ്ത്രം ഒരുപാട് വളർന്നു. ഡ്രൈ ഐസിനോടൊപ്പം തന്നെ സിൽവർ അയഡൈഡും ഉപയോഗിക്കാൻ തുടങ്ങി. അത് കുറേ കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള മഴയാണ് സൃഷ്ടിച്ചത്. UAE പോലുള്ള വരണ്ട രാജ്യങ്ങളിലാണ് ഇതൊരു വലിയ അനുഗ്രഹമായിട്ട് മാറുന്നത്. 2005 മുതൽ തന്നെ UAE ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് റിസർച്ചുകൾ ആരംഭിക്കുകയുണ്ടായി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഗവേഷകരാണ് ഈ പഠന പ്രക്രിയയിൽ ഏർപ്പെട്ടത്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് അവിടെ ധാരാളമായി മഴ പെയ്യാൻ തുടങ്ങി, ആർട്ടിഫിഷ്യലായിട്ടുള്ള മഴ. പക്ഷേ ആ മഴയാണോ ഇപ്പോഴത്തെ പ്രളയത്തിന് പിന്നിലുള്ള കാരണം? ഗവേഷകരെല്ലാം ഒരേ സ്വരത്തിൽ തന്നെ പറയുന്നത് ഒരിക്കലും അത്തരത്തിലുള്ള ക്ലൗഡ് സീഡിങ്ങിന് ഇങ്ങനെയുള്ള ഒരു പേമാര് സൃഷ്ടിക്കാൻ സാധിക്കുന്നതല്ല. കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായി UAE നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയ കാരണം ഇന്നുവരെ ഉണ്ടാകാത്ത ഒരു പേമാരി ഇപ്പോൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കൃത്യമായിട്ടുള്ള ഗവേഷണങ്ങളുടെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രക്രിയ നടപ്പിലാക്കുന്നത്. എത്രത്തോളം മഴ പെയ്യുമെന്ന് അവർക്ക് വ്യക്തമായിട്ട് തന്നെ അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഈ ഒരു സാധ്യത നമുക്ക് പൂർണ്ണമായിട്ടും എഴുതി തള്ളാം. പിന്നെ എന്താണ് സാധ്യത? നമ്മുടെ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ കാരണമായിട്ടുള്ള ചെന്നൈയിൽ വെള്ളപ്പൊക്കം സൃഷ്ടിച്ച അതേ കാരണം തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ബാംഗ്ലൂരിൽ എന്താണ് സംഭവിക്കുന്നത്? താരതമ്യേന വലിയ ചൂടൊന്നും ഇല്ലാത്ത ഒരു പ്രദേശമാണ് ബാംഗ്ലൂർ. പക്ഷേ അവിടെ വലിയ വരൾച്ച തന്നെ സംഭവിക്കുന്നു. മഴ പെയ്യാത്ത ദുബൈയിൽ ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുന്നു. അതിൻ്റെ പിന്നിലുള്ള കാരണം കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ്. 2023 UAE സംബന്ധിച്ച് ഒരു റെക്കോർഡ് വർഷം തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ താപനില ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു വർഷമാണ്. കൂടുതലായിട്ട് താപനില ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുക? കൂടുതലായിട്ട് ജലം ബാഷ്പീകരിച്ച് അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്, മേഘങ്ങളായി മാറുന്നതാണ്.
പക്ഷേ കുറേയധികം മേഘങ്ങൾ ഉണ്ടായി എന്നതുകൊണ്ട് മഴയായിട്ട് അത് പെയ്യുന്നില്ല. അതെല്ലാം ഘനീഭവിച്ച് അതിൻ്റെ ഡെൻസിറ്റി വർദ്ധിക്കുമ്പോൾ മാത്രമാണ് അത് മഴയായിട്ട് മാറുന്നത്. വലിയ രീതിയിലുള്ള താപം കാരണം മഴയുണ്ടാകുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ നാട്ടിലും വേനൽ മഴ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന കാലഘട്ടത്തിൽ ധാരാളമായിട്ട് മഴ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ലഭ്യമാകുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള കാരണമെല്ലാം ന്യൂനമർദ്ദവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ കര പെട്ടെന്ന് തന്നെ ചൂടാകുന്നതാണ്. കടൽ കുറച്ച് വൈകി മാത്രമേ ചൂടാവുകയുള്ളൂ. കര പെട്ടെന്ന് തന്നെ ചൂടാകുമ്പോൾ അവിടെ ന്യൂനമർദ്ദം ഉണ്ടാകുന്നതാണ്. അവിടുത്തെ പ്രഷർ കുറയുന്നതാണ്. അവിടെ ഉണ്ടായിരുന്ന അന്തരീക്ഷത്തിലെ വാതകം മുകളിലേക്ക് ഉയർന്നു പോകുന്നതാണ്. അതായത് കരയിലെ ന്യൂനമർദ്ദമാണ് കുറഞ്ഞ പ്രഷറാണ്, അതേസമയത്ത് സമുദ്രഭാഗത്ത് ഉയർന്ന പ്രഷറാണ്. അങ്ങനെ ഒരു വ്യതിയാനം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉയർന്ന പ്രഷറുള്ള സ്ഥലത്ത് നിന്ന് വാതകങ്ങൾ കുറഞ്ഞ പ്രഷറുള്ള ഭാഗത്തേക്ക് പോകുന്നതാണ്. ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നും ജലമൊഴുകി താഴ്ന്ന സ്ഥലത്തേക്ക് പോകുന്ന അതേ പ്രക്രിയ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ജലത്തിന് പകരം ഇവിടെ വാതകമാണ് നീങ്ങുന്നതെന്ന് മാത്രം. അപ്പോൾ ധാരാളമായിട്ട് മഴമേഘങ്ങളുള്ള സമുദ്രഭാഗത്തു നിന്നും ആ മഴമേഘങ്ങൾ ക്രമേണ ഈ ന്യൂനമർദ്ദമുള്ള പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നു. കുറേയധികം മേഘങ്ങൾ ഒരു ചെറിയ ഭാഗത്ത് എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ വാട്ടർ ഡ്രോപ്പിൻ്റെ ഡെൻസിറ്റി വർദ്ധിക്കുകയാണ്. അത് മഴയായിട്ട് പെയ്യുന്നതാണ്. ക്ലൗഡ് സീഡിങ്ങിൽ ചെയ്യുന്നതും ഇതുപോലുള്ള കാര്യമാണ്. പക്ഷേ അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുമ്പോൾ ഇത് നാച്ചുറലി ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. അതിൻ്റെ അർത്ഥം ഇനി നിരന്തരമായിട്ട് UAE അല്ലെങ്കിൽ ദുബൈയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമെന്നല്ല. ആ മഴമേഘങ്ങൾ ഇപ്പോൾ മഴയായിട്ട് പെയ്തു മാറിയിട്ടുണ്ട്. ഇനിയും കൂടുതലായിട്ട് മേഘങ്ങൾ ഉണ്ടായി വരണം, അതിന് കൂടിയ താപനില ഉണ്ടാകണം. അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രക്രിയയല്ല, അതിന് കുറേയധികം സമയം വേണ്ടി വരുന്നതാണ്. എന്താണ് ഇതിൻ്റെ ഒരു പോംവഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്തരീക്ഷ താപനില കുറയ്ക്കണം. അത് കുറയ്ക്കണമെങ്കിൽ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ ഹരിതഗ്രഹ വാതകമാണ്. അത് ഇവിടുത്തെ താപനില വർദ്ധിപ്പിക്കുന്നതാണ്. സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശത്തെ ഇവിടെ തന്നെ തടഞ്ഞു നിർത്തുന്ന ഒരു പ്രക്രിയയാണ് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇവിടെയുള്ള പ്രകാശം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഇവിടുത്തെ താപം പൂർണ്ണമായിട്ടും നഷ്ടമാവുകയാണെങ്കിൽ ഇവിടെ മനുഷ്യവാസം അസാധ്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. വലിയ രീതിയിലുള്ള തണുപ്പായിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടി വരിക. എന്നാൽ ആവശ്യത്തിന് മാത്രം താപം ഇവിടെ നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ സുഖകരമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഹരിതഗ്രഹ വാതകങ്ങൾ നമുക്ക് ആവശ്യമുള്ളതിലും അധികമായിട്ട് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമായി മാറുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് നമ്മൾ കൂടുതലും റിന്യൂവബിൾ എനർജി സോഴ്സുകൾ ഉപയോഗിക്കുക. അതായത് സോളാർ പാനലുകൾ, അതുപോലെ വിൻഡ് മില്ലുകൾ, അത് ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ അവിടെ കുറവായിരിക്കും. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങളിൽ എന്ത് തരത്തിലുള്ള വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ നല്ലൊരു ശതമാനവും കോളുകൊണ്ട് അല്ലെങ്കിൽ കൽക്കരി കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും അത് ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷന് കാരണമായി മാറുന്നുമുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വാഹനം മേടിച്ചതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷനിൽ കുറവ് സംഭവിക്കുന്നില്ല. നമ്മുടെ കാറ് കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ആ കാറ് ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് ധാരാളമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ട് തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാർബൺ ഫ്രീ ആണെന്ന് പറയാം. അപ്പോൾ ഒറ്റ മാർഗമെന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജി സോഴ്സ് വർദ്ധിപ്പിക്കുക. വൈദ്യുതിയുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാം, പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടതാണ്. കാരണം വർഷങ്ങൾ കഴിയും തോറും നമ്മൾ പിന്നിലേക്കല്ല സഞ്ചരിക്കുന്നത്, നമ്മളുടെ വികസനം മുന്നിലേക്ക് തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. കൂടുതലായിട്ട് ഇലക്ട്രിക്കൽ ഡിവൈസുകളും അതുപോലെ ഇലക്ട്രോണിക് ഡിവൈസുകളും വാഹനങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാകും. അത് ഉണ്ടാകേണ്ടത് തന്നെയാണ്. അത് വികസനത്തിൻ്റെ ഒരു ചിഹ്നം തന്നെയാണ്. അതിൽ നമുക്ക് പിന്നോക്കം പോകാൻ സാധിക്കുകയില്ല, മുന്നോട്ട് തന്നെ പോകണം. അതിനോടൊപ്പം റിന്യൂവബിൾ എനർജി ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമാകണം.